ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഈ ഒരു ചൂട് കാലത്ത് നമ്മുടെ മനസ്സും ശരീരവും തണുപ്പിക്കാനും നമ്മുടെ വയറ് നിറയാനും വേണ്ടിയിട്ട് നല്ലൊരു ഹെൽത്തി കസ്റ്റാർഡ് മിൽക്ക് ഷേക്ക് ആണ് നമ്മളിത് തയ്യാറാക്കാൻ പോകുന്നത് ഞാൻ ഇതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ ചേർത്ത് വളരെ സിമ്പിളായിട്ടാണ് ഇതിൻ്റെ പാചക രീതി കാണിച്ച് തന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് ഇത് തയ്യാറാക്കാവുന്നതുമാണ് അതൊക്കെ എടുക്കാനാണെങ്കിലോ വളരെ എളുപ്പമാണ് പാചക രീതിയാണെങ്കിലോ സിമ്പിളാണ് കഴിക്കാനാണെങ്കിലും സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പോൾ എങ്ങനെയാണ് നല്ലൊരു മിൽക്ക് ഷേക്ക് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം കസ്റ്റാർഡ് മിൽക്ക് ഷേക്ക് തയ്യാറാക്കാനും വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ക്യാരറ്റാണ് ആദ്യം എടുത്തിട്ടുള്ളത് ഇതിനെ കഴുകി വൃത്തിയാക്കി ഇതുപോലെ ഒന്ന് പൊടിയായി കട്ട് ചെയ്തുകൂടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ക്യാരറ്റിനെ കുറച്ച് പാൽ കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം ഇനി നമുക്ക് ക്യാരറ്റിനെ വേവിച്ചെടുക്കാം ഇതിനായിട്ട് ഒരു അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് പാനിലേക്ക് ക്യാരറ്റ് ചേർക്കുവാണ് കൂടെ തന്നെ അരക്കപ്പ് അളവിൽ പാലുകൂടെ ചേർക്കുന്നുണ്ട് ക്യാരറ്റും പാലും നല്ലതുപോലെ തിളച്ച് തുടങ്ങിയാല് പിന്നെ നമുക്ക് ഫ്ലെയിമങ്ങ് സിമ്മിലേക്ക് മാറ്റണം അല്ലെങ്കിൽ പാല് തിളച്ച് തൂവാനൊക്കെ സാധ്യത കൂടുതലാണ് ഇനിയിപ്പോ നമ്മുടെ പാല് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് ഇതിനെ ഒന്ന് മൂടി വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട് ക്യാരറ്റിനെ വേവിക്കാൻ വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ക്യാരറ്റ് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് തണുപ്പിക്കാനായിട്ടൊന്ന് വെക്കണം ക്യാരറ്റും പാലും ഒക്കെ നല്ലതുപോലെ തണുത്ത് കഴിഞ്ഞാല് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ല വെണ്ണ പോലെ ഒന്ന് വെക്കണം ക്യാരറ്റിനെ ചൂടാറാനായിട്ട് മാറ്റി വെച്ചതിന് ശേഷം വീണ്ടും ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം ഒരു പാനിലേക്ക് നമുക്ക് ഒരു മുക്കാൽ ലിറ്ററോളം പാലുകൂടെ ഒഴിച്ചു കൊടുക്കണം ഇനി പാലിൽ നിന്നും ഒരു കാൽ കപ്പ് പാലിനെ നമുക്കൊന്ന് മാറ്റി വെക്കാം അതിനുശേഷം നമ്മുടെ പാലിനെ നല്ലതുപോലെ ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കണം പാല് നല്ലതുപോലെ ചൂടായി തുടങ്ങിയാല് നമ്മൾ നേരത്തെ എടുത്ത പാലിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡർ കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൂടി എടുക്കണം മിക്സ് ചെയ്തെടുക്കുമ്പോൾ കട്ടകളില്ലാതെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ടും കസ്റ്റാർഡ് പൗഡർ നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ നമുക്ക് ഈ ചൂടായി വന്നിട്ടുള്ള പാലിലേക്കാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അതിനുശേഷം നല്ലതുപോലെ വീണ്ടും ഒന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കണം ഇനി നമുക്ക് ഈ ഒരു ഫ്ലെയിമിനെ ഒന്ന് സിമ്മിലേക്ക് മാറ്റാം ചെറിയ തീയിൽ വെച്ചു കൊടുത്തു വേണം ഇതിനെ ഒന്ന് കുറുക്കിയെടുക്കാനായിട്ടും ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കസ്റ്റാർഡ് മിൽക്ക് നല്ലതുപോലെ ഒന്ന് കുറുകിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം കൂടെ ചേർത്ത് കൊടുക്കണം നിങ്ങളുടെ ആവശ്യത്തിനുള്ള മധുരമാണ് ചേർക്കേണ്ടത് ഞാനിവിടെ വളരെ കുറച്ചാണ് മധുരം ചേർക്കുന്നത് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുവാണ് ഈ ഒരു സമയത്താണ് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തണുപ്പിച്ച് അരച്ചു വെച്ചിട്ടുള്ള ക്യാരറ്റിനെ കൂടെ ചേർക്കേണ്ടത് ക്യാരറ്റ് കൂടി ചേർത്ത് കഴിഞ്ഞാല് വീണ്ടും നമുക്ക് ഇതിനെ ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കണം ഇപ്പൊ നമ്മുടെ കസ്റ്റാർഡ് മിൽക്ക് നല്ല കട്ടിയായിട്ടൊക്കെ തന്നെയാണ് ഇരിക്കുന്നത് ഇനി ഇതിലേക്ക് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആകാനും വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു ഫ്ലേവർ കിട്ടുന്നതിനായിട്ട് ഏലക്കപ്പൊടിയോ വാനില എസൻസോ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമ്മുടെ കസ്റ്റാർഡ് മിൽക്കിന്റെ ഫ്ലെയിമ് ഓഫ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ചൂടാറിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചു കൂടി എടുക്കണം കസ്റ്റാർഡ് മിൽക്ക് നല്ലതുപോലെ തണുത്തു കഴിഞ്ഞാൽ രണ്ട് ഗ്ലാസ് എടുത്ത് വെക്കാം ഇതിലേക്ക് ആദ്യം തന്നെ നമുക്ക് കുറച്ച് ചിയാർ സീഡ്സ് ആണ് ഇട്ട് കൊടുക്കേണ്ടത് അതിനുശേഷം നമ്മൾ തണുപ്പിച്ചെടുത്തിട്ടുള്ള കസ്റ്റാർഡ് മിൽക്കാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് രണ്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ആപ്പിൾ കട്ട് ചെയ്തത് കൂടെ ഇട്ട് കൊടുക്കണം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഒക്കെ ചേർത്ത് തയ്യാറാക്കാവുന്നതാണ് ഞാനിപ്പോ കുറച്ച് ആപ്പിളാണ് ചേർത്തിട്ടുള്ളത് അതിനുശേഷം നല്ലൊരു ഭംഗിക്കായിട്ട് കുറച്ച് മാതള നാരങ്ങ വെച്ചിട്ട് ഒന്നുകൂടെ സെറ്റ് ചെയ്യുവാണ് ഇനി ഇതിന്റെ മേലെയായിട്ട് ഒരു കാഷ്യൂസ് കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് പംകിൻ സീഡ് കൂടെ വെച്ച് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള നല്ലൊരു കസ്റ്റാർഡ് മിൽക്ക് ഷേക്ക് ഇവിടെ റെഡിയാണ് ഈ ഒരു ചൂട് കാലത്ത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അത്രയ്ക്കും ആണ് ഈ ഒരു ചൂട് കാലത്ത് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ ഈ ഒരു ക്യാരറ്റ് മിൽക്ക് ഷേക്കിനെ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇനിയിപ്പോൾ വീഡിയോ കണ്ട് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവിനെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം ആയിട്ട് അറിയിക്കാനും മറന്നുപോകരുത് ഇനിയിപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ സപ്പോർട്ട് ചെയ്തിട്ട് ആ കുഞ്ഞു ബെല്ലായ്ക്കണും കൂടെ ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറന്നു പോകരുത് അപ്പോഴാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് എല്ലാം തന്നെയും നിങ്ങളുടെ കയ്യിലെ നോട്ടിഫിക്കേഷൻ വഴി എത്തുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയും ഇവിടെ നിന്ന് ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ് അതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദിയും സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് വീഡിയോ ഇവിടെ നിർത്തുവാണ് അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വീണ്ടും കാണാം